കാറ്റിലും മഴയിലും ഭയചകിതരായി തിരുവിലാമല കുടുംബാരോഗ്യ കേന്ദ്ര നിവാസികൾ. റോഡരികിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻവൃക്ഷമാണ് ഇവരുടെ ജീവന് ഭീഷണിയാവുന്നത്. തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വൻവൃക്ഷമാണ് വഴിയാത്രികർക്കും പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാർക്കും കച്ചവട സ്ഥാപനങ്ങളിലുള്ളവർക്കും ജീവന് ഏറെ ഭീഷണിയാവുന്നതായി പരാതിയുള്ളത്. തിരുവില്ലാമലയിലെ പല പ്രദേശങ്ങളിലും പൊതുജനങ്ങൾക്ക് ജീവന് സുരക്ഷാ ഭീഷണിയായിരുന്ന മരങ്ങളുടെ കൊമ്പുകൾ അധികൃതർ വെട്ടിമാറ്റിയിരുന്നു. എന്നാൽ നിരവധി രോഗികൾ വന്നെത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നവർക്കും അതുപോലെ ഒട്ടനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലുള്ള വാഹനയാത്രക്കാർക്കും സുരക്ഷ ഒരുക്കേണ്ടവർ അത് കണ്ടില്ലെന്ന മട്ടാണ്. വൻമരത്തിന്റെ വൃക്ഷക്കൊമ്പുകൾ വളർന്ന് റോഡിലേക്ക് ഇപ്പോൾ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായാൽ പല ഭാഗങ്ങളിലും സംഭവിക്കുന്ന ദുരന്തം ഇവിടെയും ആവർത്തിക്കപ്പെടുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. അതെ, ഒരു രണ്ടു ദിവസം മുന്നിൽ ഗോവിയ സ്റ്റാഫിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ മരം പോയിനതാണ്. നല്ല കാലം ആരും ഒന്നും സംഭവിച്ചില്ല. അതുപോലെ ഇവിടെയും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറയുന്നത്. ഇവിടെ ആശുപത്രിക്ക് വരുന്ന വണ്ടി വാഹനങ്ങളൊക്കെ അവിടെ തന്നെ നിർത്തുന്നത്, ആളുകൾ നടക്കുന്നുണ്ട്, പരിസരത്ത് കടയും വീടും എല്ലാം ഉണ്ട്, കുട്ടികളും മക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ല വെച്ചിട്ടാണ് ഈ ഓഫീസർമാരെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരേണ്ടത്. ഏറെ ഭയപ്പാടോടെയാണ് തങ്ങളുടെ വീട്ടിൽ കുടുംബം താമസിക്കുന്നത് എന്ന് പരിസരവാസിയായ രമേശൻ CCVയോടായി പറയുന്നു. ഈ മരത്തോട് സമീപം തന്നെ മറ്റൊരു വൃക്ഷവും ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. ആവശ്യമായ സുരക്ഷയൊരുക്കി മരത്തിന്റെ കൊമ്പുകളെങ്കിലും വെട്ടിമാറ്റി തങ്ങളുടെ ജീവൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ അഭ്യർത്ഥനയായുള്ളത്. തിരുവില്ലാമല ഗോപിക സ്റ്റോപ്പിന് സമീപമുള്ള ഒരു വൃക്ഷം ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മറിയേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ മാത്രമാണ് ആ കുടുംബം രക്ഷപ്പെട്ടത് എന്ന് ഉദാഹരണ സഹിതം ഇവർ വിലയിരുത്തുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആവൽമരം അപകട ഭീഷണിയായിട്ട് നമ്മുടെ തിരുവില്ലാമല ഹോസ്പിറ്റലിന് മുമ്പിൽ നിൽക്കുകയാണ്. ഭയങ്കര നമ്മുടെ തിരുവില്ലാമല സംബന്ധിച്ചിടത്തോളം കാറ്റ് മഴയെ വൻ കാറ്റും മഴയുള്ള സമയങ്ങളിലാണ് ഇതിങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നത്. ധാരാളം രോഗികളും മറ്റും നിത്യേന തിരുവില്ലാമല ആശുപത്രിയിലേക്ക് വരുന്ന സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. വെച്ചാൽ തിരുവില്ലാമല സംബന്ധിച്ചിടത്തോളം ഭയങ്കര കാറ്റ് മഴയൊക്കെയാണ്. ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഗോപിക സോഴ്സിൽ ഗോപികയുടെ മുമ്പിൽ വൻ മരം വീടിന് മുമ്പിലേക്ക് കടമൊഴിഞ്ഞ് വീണ് നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ അതുമാതിരിയുള്ള ഒരു അവസ്ഥകൾ, അതായത് തിരുവില്ലാമലയെ സംബന്ധിച്ചിടത്തോളം മരങ്ങൾ റോഡിലേക്ക് നിൽക്കുന്ന എല്ലാം മുറിച്ച് മാറ്റി, ഇതെന്നല്ല അപകടം നിൽക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. നമ്മൾക്കിത് ആശുപത്രി മുമ്പിലത്തേന്ന് സംബന്ധിച്ചിടത്തോളം ആശുപത്രി എന്ന് പറഞ്ഞാൽ ധാരാളം രോഗികൾ ഇവിടെ ആശുപത്രിക്ക് വരുന്നതാണ്. പിന്നെ നല്ല മെയിൻ റോഡാണ്, ഇങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പോൾ എന്ന് വെച്ചാൽ കാറ്റ് മഴയാണെന്ന് മെയിൻ. ബന്ധപ്പെട്ട അധികാരികളുടെ ജാഗ്രത കുറവ് തങ്ങളുടെ ജീവന് വിലങ്ങുതടിയാകുമോ എന്നുള്ള ഭയം നിലനിൽക്കുകയാണ് എങ്ങും. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്തായി സ്റ്റേഷനറി ഷോപ്പ് നടത്തുന്ന സുരേന്ദ്രനും മരം മൂലമുണ്ടാകുന്ന അപായത്തെക്കുറിച്ച് സൂചന നൽകി. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള മരം മൂലം ജീവൻ പൊലിയാനുമാണ് ഏറെ സാധ്യതയെന്നാണ് യാഥാർത്ഥ്യം. ഈ മരത്തിനു താഴെ റോഡിലൂടെ ആശുപത്രിയിലേക്കും മറ്റും സ്ഥിരം ഓട്ടോറിക്ഷ ഓടിക്കുന്ന തിരുവില്ലാമലയിലെ വിജയനും പരിസര പ്രദേശത്ത് താമസിക്കുന്ന പ്രസന്ന ബിന്ദു എന്നിവർക്കും മരം മൂലമുള്ള ആശങ്കയേറെയാണ്. നല്ല മഴയത്ത് മരങ്ങളൊക്കെ ഇങ്ങനെ ആടുമായിരുന്നു, എല്ലാവർക്കും നല്ല പേടിയായിരുന്നു. അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സജ്ജീകരണം ചെയ്തില്ലെങ്കിൽ അപകടങ്ങൾ കൂടുള്ളൂ. അത് കൂടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പഞ്ചായത്തിൻ്റെ നിന്ന് നമുക്കൊരു ഇത് കിട്ടണം, നിർദ്ദേശം കിട്ടണം. അതെന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അപകടങ്ങൾ എന്താ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ രാത്രി അത്ര കാറ്റ് വീശിയുണ്ട്, ഇനിയും കാറ്റ് വീശി കഴിഞ്ഞാൽ മരങ്ങൾ എന്താവും എന്ന് പറയാൻ പറ്റില്ല. രോഗികൾക്കും അവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്കും ഈ മരം ഭയങ്കര ഭീഷണിയാണ്. ഇത് പല പ്രാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗോപിയുടെ അവിടെ ഗവൺമെൻറ് സ്കൂളിൻ്റെ അവിടെ അതേമാതിരി മരങ്ങൾ നല്ല കാറ്റാണ്, രണ്ട് മൂന്ന് ദിവസമായിട്ട് കാറ്റും മഴയാണ്. ഇത് മുറിച്ച് മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വേണ്ടപ്പെട്ടവർ അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ജനങ്ങൾക്കും അവിടെ വരുന്ന വണ്ടി അതിൻ്റെ താഴെ നിർത്തുന്ന വണ്ടികൾക്കും എല്ലാം ഭീഷണിയാണ്. തിരുവില്ലാമല ഒറ്റപ്പാലം റോഡിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷത്തിന്റെ കൊമ്പുകളെങ്കിലും ഇനിയെങ്കിലും അധികൃതർ ഇടപെട്ട് വെട്ടിമാറ്റി തങ്ങളുടെ വിഷമങ്ങൾക്ക് അറുതിയുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ വിനീതമായ അപേക്ഷയായുള്ളത്. CCV ന്യൂസ്, തിരുവില്ലാമല.